ഷട്ടർ സ്റ്റോക്കിൽ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്തു ഒരു 2 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കത് മെസ്സേജ് വന്നു യുവർ ഫോട്ടോ റിജക്റ്റ് അതിന്റെ റീസൺ ആയിട്ട് അവർ പറഞ്ഞേക്കുന്നത് നോയ്സ് ഗ്രെയിൻസ് ബ്ലറി ഔട്ട് ഓഫ് ഫോക്കസ് ലിമിറ്റേഷൻ ഓഫ് യുവർ എക്യുപ്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മെസ്സേജ് വന്നു കാണും അപ്പോൾ ഷട്ടർ സ്റ്റോക്ക് എന്താണെന്നറിയാത്തവർക്ക് വേണ്ടി ഇതൊരു സ്റ്റോക്ക് സൈറ്റാണ് നിങ്ങളുടെ ഫോട്ടോകൾ നിങ്ങൾക്ക് ഓൺലൈനിൽ വിൽക്കാൻ പറ്റിയ ഒരു സൈറ്റാണ് ഷട്ടർ സ്റ്റോക്ക് അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഹൈ ക്വാളിറ്റി ഫോട്ടോ ആണെങ്കിൽ അവർ അക്സെപ്റ്റ് ചെയ്യും അപ്പോൾ ആരെങ്കിലും അത് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഷട്ടർ സ്റ്റോക്ക് നിങ്ങൾക്ക് പണം തരും ഇതാണ് ഷട്ടർ സ്റ്റോക്കിൻ്റെ ഐഡിയ ഇതിനെ പറ്റിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ലിങ്കിലുണ്ട് ആ വീഡിയോ കാണുക അപ്പോൾ ഈ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ചോദിച്ച സംശയം എന്ന് പറഞ്ഞാൽ മൊബൈലിലെടുത്ത ഫോട്ടോ അക്സെപ്റ്റ് ചെയ്യുന്നു മൊബൈലിലെടുത്ത് ഫോട്ടോ അക്സെപ്റ്റ് ചെയ്യുമോ എൻ്റെ ഇങ്ങനെയുള്ള ഫോട്ടോകൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്നാണ് ചോദ്യം വന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു വീഡിയോയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ മൊബൈലിൽ ഫോട്ടോ അക്സെപ്റ്റ് ചെയ്യാൻ ഹൈ എൻഡ് മൊബൈലാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും അതായത് വലിയ വൺ പ്ലസ്സോ ഐഫോണോ ഇപ്പോൾ ലോ എൻഡ് മൊബൈലാണെങ്കിൽ നിങ്ങൾ ലോ ലൈറ്റ് ഫോട്ടോ എടുക്കാതിരിക്കുക ഒരു ട്രൈപോഡോ ഒരു ഗൊറില്ല പോഡോ ഉപയോഗിക്കുക അതുപോലെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക കുറച്ച് എഡിറ്റ് ചെയ്യാൻ നോക്കുക ചെറുതായിട്ട് ഒരുപാട് എഡിറ്റ് ചെയ്യരുത് ഓവർ എഡിറ്റ് ചെയ്തതിൽ പ്രൊജക്റ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത് ചെയ്യുക അപ്പോൾ അതിൽ നോയ്സിൻ്റെ കുറയ്ക്കാനുള്ളൊരു അതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ വീഡിയോയുടെ അവസാനം പറയും കാരണം ഇത് അവർ ഒരു ബിസിനസ് പർപ്പസിന് വേണ്ടി അത് കസ്റ്റമറിന് കൊടുക്കുകയാണ് അപ്പോൾ അവരതിൻ്റെ ഏറ്റവും മികച്ച ക്വാളിറ്റിയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മൊബൈലിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ വേറെ 3 സൈറ്റിൻ്റെ പേരാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് CC0 ലൈസൻസ് എന്നാണ് പറയുന്നത് അത് വായിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഏത് സ്റ്റോക്ക് സൈറ്റായാലും കാരണം അതിൽ എക്സ്ക്ലൂസീവായിട്ടുള്ള ലൈസൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ വേറെ സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യാം അതുപോലെ ഇപ്പോൾ എക്സ്ക്ലൂസീവ് അല്ലാത്ത ഒരു ഇതാണെങ്കിൽ നിങ്ങൾക്കത് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ പോലും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് വായിച്ച് നോക്കിയിട്ട് വേണം ചെയ്യേണ്ടത് ഇതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇതിൽ മാർക്കറ്റ് വാല്യൂ ഉള്ള ഫോട്ടോ ആണ് അക്സെപ്റ്റ് ചെയ്തത് അപ്പോൾ സൺസെറ്റ് ഫോട്ടോ അതുപോലെ റോസാപ്പോ ഇതൊന്നും വലുതായിട്ട് അക്സെപ്റ്റ് ചെയ്തതാണ് അത് ഒരുപാട് ഫോട്ടോ ഉണ്ട് അപ്പോൾ അത് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ നിങ്ങളൊരു ക്രിയേറ്റീവായിട്ടുള്ള ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുക എന്നിട്ട് ഈ 3 സൈറ്റുകളിലേക്ക് നമുക്ക് പോവുക ആദ്യത്തെ സൈറ്റാണ് പിക്സ ഹൈവ് എന്ന് പറയും അതൊരു ഇന്ത്യൻ സ്റ്റോക്ക് സൈറ്റാണ് അടുത്തിടെ തുടങ്ങിയ ഒരു സൈറ്റാണ് അടുത്തിടെ എന്ന് പറഞ്ഞാൽ ഒരു 6 മാസത്തിൽ കൂടുതലാവും ഈ സൈറ്റിലെ പ്രശ്നം പ്രത്യേകം എന്ന് വെച്ചാൽ ഇവർ ഒരു ഫോട്ടോയ്ക്ക് 10 രൂപ വെച്ച് തരും ഒരു ഫോട്ടോയ്ക്ക് 10 രൂപ അത് ഏത് ഫോട്ടോ ആയാലും അപ്പോൾ അതിൽ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്താൽ അത് റിവ്യൂ ചെയ്യാൻ 5 ദിവസമൊക്കെ എടുക്കും അപ്പോൾ ഒത്തിരി ഡിലേ ചെയ്യും അവർ നമുക്ക് പോലെ ഒരു 50 ഫോട്ടോ ആയാൽ മാത്രമേ അവർ ആദ്യത്തെ പൈസ റിലീസ് ചെയ്യൂ 50 ഫോട്ടോ ആവാൻ നമുക്ക് മിക്കവാറും ഒരു 150-200 ദിവസം എന്തായാലും വേണ്ടി വരും കാരണം ഇവർ 5 ദിവസത്തിലാണ് ഒരു ഫോട്ടോ റിവ്യൂ ചെയ്യുന്നത് ആദ്യം എല്ലാ ഫോട്ടോ അക്സെപ്റ്റ് ചെയ്യായിരുന്നു ഇപ്പോൾ അവർ പൂക്കൾ മരം ഈ വളർത്തുമൃഗം ഈ കാക്ക പൂച്ച സൂര്യാസ്തമയം ഈ സമയം സൺസെറ്റ് ഫോട്ടോ ഇതൊന്നും ഇവരിപ്പോൾ പൈസ കൊടുക്കാറില്ല അപ്പം ഈ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക 50 ഫോട്ടോ അയാൽ അവർ പേയ്മെൻ്റ് റിലീസ് ചെയ്യും രണ്ടാമത്തെ സൈറ്റാണ് പെക്സൽ പെക്സലിൽ നല്ല അറേഞ്ച് ചെയ്തിട്ടുള്ള നല്ലൊരു സൈറ്റാണ് അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും ഡൗൺലോഡും എല്ലാം കൃത്യമായിട്ട് കാണിക്കും അവർ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഡൊണേഷനാണ് കിട്ടുന്നത് അല്ലാതെ പേയ്മെൻ്റ് അല്ല കിട്ടുന്നത് അഥവാ ആരെങ്കിലും നമ്മുടെ ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ അവർ നമുക്ക് ഡൊണേഷൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കവർ ഡൊണേറ്റ് ചെയ്യാം അപ്പോൾ അത് പേപ്പാൽ അക്കൗണ്ട് വെച്ച് നമുക്ക് കിട്ടുമത് അപ്പോൾ നമുക്ക് ഏത്തൊരു ഫോട്ടോ ആണെങ്കിലും അവർ അക്സെപ്റ്റ് ചെയ്യും പക്ഷേ അവർ ഫ്യൂച്ചർ ചെയ്യുന്ന ഫോട്ടോ എന്ന് പറഞ്ഞാൽ നല്ല ഫോട്ടോ മാത്രമാണ് ഫീച്ചർ ചെയ്യുന്നത് എൻ്റെ ഈ 2 ഫോട്ടോകൾ ഫീച്ചർ ചെയ്തിട്ടുണ്ട് 3 സൈറ്റ് എന്ന് വെച്ചാൽ
ഡെപ്പോസിറ്റ് ഫോട്ടോസ്. ഇതിൽ എനിക്കങ്ങനെ അധികം ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതും ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു സൈറ്റാണിത്. മൊബൈലിൽ ലോ ലൈറ്റിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഗ്രെയിൻസ് വരുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് പ്രോ മോഡിലോട്ട് പോവുക. ഇതിൽ ISO കുറയ്ക്കുക, ഏകദേശം ഒരു 400-നടുത്താക്കുക. 400 താന്നാൽ അത്രയും നല്ലത്. അത് കഴിഞ്ഞ് ഷട്ടർ സ്പീഡ് എന്ന് പറയുന്ന ഇത് അഡ്ജസ്റ്റ് ചെയ്യുക, അത് കുറയ്ക്കുക. അപ്പോൾ ഗ്രെയിൻസ് കുറഞ്ഞു കിട്ടും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ട്രൈപോഡ് ഉപയോഗിക്കേണ്ടി വരും. സ്റ്റോക്ക് സൈറ്റിലെ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.